applying for Tilcare. എന്താടാ മേനോൻ സാറിന്റെ മകൾ ലക്ഷ്മിക്ക് സിംഗപ്പൂർ ഗവൺമെന്റ് നാട്ടിലേക്ക് പോരാനുള്ള പെർമിഷൻ കൊടുത്തു. എന്താ ഈ കേൾക്കുന്നത്? അവളെങ്ങാനും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഹോട്ടൽ വിൽക്കാനായിരിക്കും അവളുടെ ശ്രമം. സിംഗപ്പൂരിൽ നിന്നും കോഴിക്കോട്ടേക്കാണ് അവൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട്ട് നിന്നും ലക്ഷ്മി മേനോൻ എറണാകുളത്തേക്ക് എത്തരുത്. മഹയ്ക്ക് കാര്യം മനസ്സിലായല്ലോ. അല്ല, ഇതാരെ? ലക്ഷ്മി മോളോ? വാ വാ, അകത്തേക്ക് വാ. മാധവേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. മോള് സിംഗപ്പൂരിൽ നിന്ന് എപ്പോ എത്തി? നേരെ ഇങ്ങോട്ടാ പോന്നത്. അങ്കിളിനെ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തത്. ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. നന്ദികേട് പറയണമെന്ന് കരുതരുത്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ കയറാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ? അപ്പൊ പണം തന്നാ തിരിച്ചു കിട്ടില്ലെന്ന് അങ്ങള് നല്ല പേടിയുണ്ടല്ലേ. പണ്ട് സിംഗപ്പൂരിൽ വെച്ച് ചെക്ക് കേസിൽ പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന അങ്കിളിനെയും കുടുംബത്തെയും എന്റെ അച്ഛൻ സഹായിച്ചത് തിരിച്ചു കിട്ടും കരുതിയിട്ടല്ല. അല്ല മോളെ, അത് പിന്നെ വേണ്ട. അങ്കിൾ എറണാകുളത്തെ ഹോട്ടലിൽ വിട്ട പ്രശ്നങ്ങളൊക്കെ തീരും. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പ് എന്റെ അച്ഛൻ രക്ഷപ്പെടണമെന്നൊരു തോന്നൽ. അച്ഛൻ്റെ അടുത്ത സുഹൃത്തിനോട് ചോദിച്ചില്ല പറഞ്ഞില്ല എന്ന് പിന്നീട് തോന്നാതിരിക്കാനാ ഞാനിപ്പോൾ വന്നത്. സോറി അങ്കിൾ, വരട്ടെ. സാറേ, ഇത് നമ്മുടെ ഗുലാന്റെ വണ്ടിയാ. ഓ, ഗുലാന്റെ വണ്ടിയാണോ? പൊയ്ക്കോ പൊയ്ക്കോ. നിങ്ങൾ ഈ ഗുലാം ഗുലാന്ന് പറയുന്നതല്ലാതെ ഞാൻ ഇതുവരെ അയാളെ പരിചയപ്പെട്ടില്ലല്ലോ. പരിചയപ്പെടേണ്ട ആളാണ് സാർ. ഗുലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് എല്ലാമാ. അവൻ അറിയാതെ ഇവിടെ ഒരു പരുന്ത് പോലും പറക്കില്ല. അവനൊരു ഗില്ലാടിയല്ലേ. എന്തിനാടോ നിങ്ങൾ ഈ പാവത്തിന് വെറുതെ പെരുക്കുന്നത്? ഞങ്ങൾ ചന്തയിൽ പല പ്രശ്നം ഉണ്ടാക്കും. അത് ചോദിക്കാൻ ഇവനാരാ? ഇവനോ? ഇവനാ ഗുലാന്റെ അടുത്തയാളാ, റൈറ്റ് ഹാൻഡ്. ഇനി ഇവനെ തല്ലണോ? ധൈര്യം ഉണ്ടെങ്കിൽ തല്ലു. അനിയ ക്ഷമിക്കണം, ഞങ്ങൾ ആളറിയാതെ ഇനി ഈ കാര്യം ഗുലാന്റെ അടുത്ത് പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഗുലാന് പകരം ഗുലാൻ മാത്രമേ ഉള്ളൂ. നീ വെറും ഇസ്പയുടെ ഏഴാം കൂലി, കളിച്ചാലും ഏൽക്കില്ല. വലിച്ച് വണ്ടി കയറ്റാൻ വേണം. പിടിക്കോ. ഡാ ഡാ ഡാ, ദേണ്ട ഒരു പെണ്ണ്.
അളിയ ഒന്ന് മുട്ടി നോക്കിയാലോ. എന്തായിരുന്നു നിന്റെ പേര്? ലക്ഷ്മി. നീ എവിടുന്നാ വരുന്നത്? ആരാ നീ? ചോദിച്ചു കേട്ടില്ല, നീ ആരാന്ന്? ഇവനാ ഗുലാന്റെ അടുത്തയാളാ, റൈറ്റ് ഹാൻഡ്. ഇനി ഈ കാര്യം ഗുലാന്റെ അടുത്ത് പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഗുലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് എല്ലാമാ. അവൻ അറിയാതെ ഇവിടെ ഒരു പരുന്ന് പോലും പറക്കില്ല. ആരാടി നീ? ഗുലാന്റെ ആളോ? ഗുലാന്റെ ആര്? ഗുലാന്റെ ഗുലാന്റെ പെണ്ണോ? ഗുലാന്റെ പെണ്ണോ? ഇതെന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ ഗുലാനെ കാണാൻ വന്നതാ. ഗുലാൻ ഇപ്പം ബീച്ച് റോഡിലോ മാർക്കറ്റ് റോഡിലോ കാണും. അതെ അതെ, ലോറിലോട്ട് കയറിയാട്ടെ, ഞാൻ കൊണ്ടാക്കാം ഗുലാന്റെ അടുത്ത്. വേണ്ട, ഞാൻ പോയിക്കോളാം. അയ്യോ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഗുലാന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെങ്ങളെ പോലെ. പെങ്ങളെ ഈ സമയത്ത് അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടെന്ന് ഗുലാൻ അറിഞ്ഞാൽ ആകെ പിണക്കുവാ. ലോറിലോട്ട് കയറിയാട്ടെ. അല്ല, അത് ഒന്നും പറയണ്ട, കേറ് പെങ്ങളെ. ഒന്ന് ചെല്ലു, കേറി കേറി. സൂക്ഷിച്ചിരിക്കണേ, വെറുതെ അല്ല അപ്പം പറഞ്ഞിട്ട് ഗുലാം വേറെ കെട്ടാത്തത്. നിങ്ങൾ തമ്മിൽ അപ്പാണല്ലേ.